നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. കുമ്പളയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. അടുത്ത മാസം 22 തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും. കേരളത്തിന്റെ കഴിഞ്ഞ 5 വർഷം പാഴായിപ്പോയ കാലമെന്ന് ഉമ്മൻചാണ്ടി. UDFന്റെ കാലം വികസനത്തിന്റെയും കരുതലിന്റെയും കാലമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലം വിദ്വേഷത്തിന്റെയും കൊലപാതകത്തിന്റെയും കാലമായിരുന്നു. പ്രതികരണം ഐശ്വര്യ കേരള യാത്ര. ഐശ്വര്യ കേരള യാത്രയിൽ ശബരിമല വിഷയമുയർത്തി ഉമ്മൻചാണ്ടി. ജനങ്ങളെ വെല്ലുവിളിച്ച് സർക്കാർ സംഘർഷമുണ്ടാക്കി. കോടതി വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതാണെന്നും ഭക്തജനങ്ങളുടെ ആഗ്രഹത്തിനെതിരായി സത്യവാങ്മൂലം നൽകിയെന്നും ഉമ്മൻചാണ്ടി. കള്ളക്കടത്തുകാരന്റെ കോട്ട പോലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി കൊള്ളക്കാർക്ക് ഒത്താശ ചെയ്തത് മറക്കാറായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണിതെന്നും എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും ചെന്നിത്തല. കേരളത്തിൽ വർഗീയത പരത്താൻ CPM ബോധപൂർവം ശ്രമിക്കുന്നതായി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിക്കും വിജയരാഘവനും എന്തിനാണ് ഇത്രയും മുസ്ലിം വിരോധം? മൂക്കാതെ പഴുത്താൽ ഇങ്ങനെയിരിക്കുമെന്നും എ വിജയരാഘവനെ രമേശ് ചെന്നിത്തല പരിഹസിച്ചു. പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വരുമെന്ന് നോക്കാൻ ഇടതുമുന്നണി ഗേറ്റിലിരിക്കേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിനെയും മുല്ലപ്പള്ളിയെയും തെറ്റിക്കാൻ നോക്കേണ്ട. കേരളത്തിൽ ഭരണത്തിൽ ആരെയും കുറ്റിയടിച്ചിരുത്തിയിട്ടില്ല എന്ന് ഇടതുമുന്നണിക്ക് മനസ്സിലാകുമെന്നും കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസ് നേതാക്കളുടെ പാണക്കാട് സന്ദർശനത്തെ പോലും CPM വർഗീയമായി ഉപയോഗിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി. പാണക്കാട്ട് പോകാൻ കഴിയാത്തതിന്റെ നിരാശയാണ് എ വിജയരാഘവന്. CPM അവസരത്തിനനുസരിച്ച് നിലപാട് മാറ്റുകയാണെന്നും ഉമ്മൻചാണ്ടി. എ വിജയരാഘവനെ വിമർശിച്ച് UDF കൺവീനർ. എ വിജയരാഘവൻ ഇടതുമുന്നണി കൺവീനറാണോ അതോ ഹിന്ദു മുന്നണി കൺവീനറാണോ എന്ന് MM ഹസൻ. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ എന്ന് ഇടതുമുന്നണി തുറന്നു പറയണം. വിജയരാഘവനും പിണറായി വിജയനും കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ഹസൻ. കേരളത്തിൽ CPM ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ MP. മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തി തുടർ ഭരണത്തിനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. BJP ആഗ്രഹിക്കുന്നതാണ് CPM നടപ്പാക്കുന്നത്. BJPയുടെയും CPMന്റെയും ഒരേ തന്ത്രമാണെന്നും NK പ്രേമചന്ദ്രൻ. കണ്ണൂർ തില്ലങ്കേരിയിൽ BJPയുടെ വോട്ട് ഇടതുമുന്നണിക്ക് കിട്ടിയെന്ന ആരോപണവുമായി PJ ജോസഫ്. ഐശ്വര്യ കേരള യാത്രയിലാണ് ജോസഫിന്റെ പരാമർശം. ഈ നീക്കത്തിനെതിരെ ജാഗരൂകരായിരിക്കണം. ജോസ് കെ മാണി വിഭാഗം അടുത്ത തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമാകുമെന്ന് ജോസഫ്. ജാഥയിൽ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, NK പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സ്ഥിരാംഗങ്ങൾ. ഇന്ന് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ പര്യടനം. നാളെ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുമെന്ന് KS സുധാകരൻ. എല്ലാ നിരോധനങ്ങളും തള്ളിമാറ്റി UDF നേതാക്കൾ വോട്ടർമാരെ കാണുമെന്നും ആരുണ്ട് തടയാനെന്നും KS സുധാകരൻ ചോദിച്ചു. ഐശ്വര്യ കേരള യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് സുധാകരന്റെ പരാമർശം. ഐശ്വര്യ കേരള യാത്രയ്ക്ക് മുന്നോടിയായി ആരാധനാലയങ്ങളിൽ സന്ദർശനം നടത്തി ചെന്നിത്തല. കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിൽ സന്ദർശനം നടത്തി. പടന്നക്കാട് ഗുഡ്ഷപ്പേട് പള്ളിയിൽ വൈദികരുമായും ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. UDFനെ നയിക്കുന്നത് താൻ തന്നെയാണെന്ന് രമേശ് ചെന്നിത്തല. അതിലെന്താണ് സംശയമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയത്. താൻ എവിടെ മത്സരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് ഉമ്മൻചാണ്ടി. ചാണ്ടിയുമ്മൻ മത്സരിക്കില്ല, KV തോമസിനെ കൈവിട്ടിട്ടില്ലെന്നും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി ന്യൂസ് 18. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിലെ വിവാദ പ്രയോഗത്തിൽ KPCC വിശദീകരണം തേടി. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആശംസകൾ എന്നതിന് പകരം ആദരാഞ്ജലികൾ എന്നാണ് പത്രത്തിലുണ്ടായിരുന്നത്. കേരളത്തിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഭരണം അവസാനിക്കണം എന്ന് ചെന്നിത്തല. UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി ആരാണ് എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളി വിടുന്നു എന്ന പ്രചാരണത്തിൽ എ ഗ്രൂപ്പിന് പ്രതിഷേധം. നേതൃതലത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ചർച്ചയാക്കിയതിൽ ബോധപൂർവ്വ ശ്രമമുണ്ടെന്ന് ആരോപണം.
വാർത്തകൾ സ്ഥിരീകരിക്കുന്ന തരത്തിൽ കെ പി സി സി അധ്യക്ഷൻ പ്രതികരിച്ചതിനോടും അതൃപ്തി. ചാണ്ടി ഉമ്മന്റെ പേര് ചർച്ചയായതും ബോധപൂർവമെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ. മകനെ സ്ഥാനാർത്ഥിയാക്കാൻ മണ്ഡലം മാറുന്നു എന്ന പ്രചാരണം ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ഇടവെക്കുമെന്നും വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്നും മാറുന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെ പി സി സി പ്രസിഡന്റ് മാറുന്ന കാര്യത്തിലും പാർട്ടിയിൽ ചർച്ചയുണ്ടായിട്ടില്ല. യു ഡി എഫിൽ സീറ്റ് വിഭജനം 50% പൂർത്തിയായെന്നും രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പി കൂടുതൽ സീറ്റുകൾ ചോദിക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ. ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നും പ്രേമചന്ദ്രൻ. തനിക്ക് മാത്രം പ്രായവും തവണയും വ്യവസ്ഥ വയ്ക്കുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ വി തോമസ്. തന്നെക്കാൾ പ്രായം കൂടിയവർ ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഇല്ലാത്തതാണ് തന്റെ പ്രശ്നമെന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റിന് അനുവദിച്ച പ്രത്യേക ആഭിമുഖ്യത്തിൽ പറഞ്ഞു. തനിക്ക് കോൺഗ്രസ് നേതൃത്വം ഒരു ഓഫറും നൽകിയിട്ടില്ല എന്നും കെ വി തോമസ്. താൻ ഒരു പദവിയും ചോദിച്ചിട്ടുമില്ല, തനിക്കുണ്ടായ വേദന താൻ അറിയിച്ചു. സോണിയാഗാന്ധി വിളിച്ചതോടെ വേദന പരിഹരിച്ചു എന്നും കെ വി തോമസ് ന്യൂസ് എയ്റ്റിനോട്. മാണി സി കാപ്പനെ വിമർശിച്ച് മന്ത്രി എം എം മണി. സീറ്റ് ചർച്ചകൾ തുടങ്ങും മുൻപേ അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട എന്ന് മന്ത്രി. പാലായിൽ കെ എം മാണി ജന്മദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ നിന്നും മാണി സി കാപ്പൻ വിട്ടുനിന്നു. എം എം മണിയുടെ വിമർശനത്തോട് പ്രതികരിക്കാനില്ല എന്ന് മാണി സി കാപ്പൻ. എം എം മണിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജോസ് കെ മാണിയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യട്ടെ, അന്തിമ തീരുമാനം ശരത് പവാറിനെ കണ്ട ശേഷമെന്നും മാണി സി കാപ്പൻ. മുന്നണി മാറ്റം ഉറപ്പിക്കാൻ മാണി സി കാപ്പനും സംഘവും നാളെ ഡൽഹിക്ക് പോകും. 3-ാം തീയതി എ കെ ശശീന്ദ്രൻ കൂടി എത്തിയ ശേഷമായിരിക്കും അന്തിമ ചർച്ച. കൂടിക്കാഴ്ചയിൽ മുന്നണി മാറ്റ കാര്യത്തിൽ ശരത് പവാർ നിലപാട് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സി പി എം സംഘടിപ്പിക്കാറുള്ള കേരള പഠന കോൺഗ്രസ് ഇത്തവണയില്ല. എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് കേരള പഠന കോൺഗ്രസുകളുടെ സംഘാടകർ. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിലൂടെയും സംവാദ പരമ്പരകളിലൂടെയും പ്രകടന പത്രിക രൂപീകരണത്തിന് സി പി എം ശ്രമം. 23-ാം പാർട്ടി കോൺഗ്രസ് അടുത്ത വർഷം നടത്താൻ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. അടുത്ത വർഷം ഫെബ്രുവരി അവസാനത്തോടെ സമ്മേളനം നടത്താനാണ് തീരുമാനം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജൂലൈ മുതൽ ആരംഭിക്കും. കൃഷി നിയമങ്ങൾ പാർലമെന്റിന്റെ ഈ സമ്മേളന കാലയളവിൽ പിൻവലിക്കണമെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ആവശ്യം. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയായി. കേരളത്തിൽ അധികാര തുടർച്ചയ്ക്ക് പ്രവർത്തനങ്ങൾ ശക്തമാക്കും. ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ സഖ്യവുമായി മുന്നോട്ട് പോകാനും തീരുമാനം. കെ ആർ ഗൗരിയമ്മയെ ജെ എസ് എസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. രാജൻ ബാബുവാണ് പുതിയ ജനറൽ സെക്രട്ടറി. ഗൗരിയമ്മയെ പ്രസിഡന്റാക്കാനും ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചു. അനാരോഗ്യം കാരണം ഗൗരിയമ്മ തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് മാറ്റുന്നതെന്ന് രാജൻ ബാബു വിഭാഗം. വയനാട്ടിൽ പ്രളയബാധിതർക്ക് വിതരണം ചെയ്യാനായി രാഹുൽഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകളും വസ്ത്രങ്ങളും നശിച്ച നിലയിൽ കിടക്കകളും മറ്റ് സാധനങ്ങളും കെട്ടിക്കിടന്ന് നശിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേടുവന്ന വസ്തുക്കൾ കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി മാറ്റി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ. എം പി ഓഫീസ് വഴി നൽകിയ മുഴുവൻ പ്രളയ ദുരിതാശ്വാസ സഹായങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും ഡി സി സി പ്രസിഡന്റ്. നിലമ്പൂരിലും ഇതിന് സമാനമായ സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പാലാരിവട്ടം പാലം പുതുക്കി പണിയുന്നതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പാലം നിർമ്മിച്ച ആർ ഡി എസ് കമ്പനിക്ക് സർക്കാർ നോട്ടീസ് അയച്ചു. കരാർ വ്യവസ്ഥകളനുസരിച്ചുള്ള നഷ്ടപരിഹാരമായി 24,52,00,000 രൂപ നൽകണമെന്നാണ് ആവശ്യം. ആർ ഡി എസ് പണിത മറ്റ് പാലങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. പാലാരിവട്ടം പാലത്തിന് പ്രശ്നമുണ്ടാകാൻ കാരണം ചില ദുഷ്ടശക്തികളുടെ ഇടപെടലാണെന്നും മന്ത്രി. പുതിയ മദ്യനയത്തിൽ മാറ്റം വരുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ഡ്രൈ ഡേയിലും മാറ്റമുണ്ടാവില്ല. സി പി എമ്മിൽ ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും എക്സൈസ് മന്ത്രി. വേമ്പനാട്ട് കാലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കുന്ന കോട്ടയം സ്വദേശി രാജപ്പനെ മൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. നമ്മുടെ കടമകളെ ബോധ്യപ്പെടുത്തുന്നതാണ് രാജപ്പന്റെ പ്രവൃത്തി. രാജപ്പനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പരിസര ശുചിത്വത്തിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും മോദി. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ കർഷക സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തെ അപലപിച്ച് പ്രധാനമന്ത്രി. ചെങ്കോട്ടയിൽ നടന്നത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പതാകയെ അപമാനിച്ചത് ഞെട്ടിച്ചു. ദേശീയ പതാകയെ അപമാനിച്ചതിൽ രാജ്യം ദുഃഖിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി.
കൃഷി നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കർഷക സമരം തുടരുന്നു. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ പരേഡിന് ശേഷം കർഷകരിൽ പലരും തിരിച്ചുപോയിരുന്നു. എന്നാൽ കർഷകരെ ഒഴിപ്പിക്കാൻ പോലീസ് നീക്കം നടക്കുന്നുവെന്ന സൂചനകളെ തുടർന്ന് കർഷകർ വീണ്ടും സമരവേദികളിലേക്ക് എത്തുകയാണ്. ചർച്ചയ്ക്ക് കർഷകരും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിക്ക് സംയുക്ത കിസാൻ മോർച്ചയുടെ മറുപടി. കൃഷി നിയമം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് ഇന്നലെ സർവകക്ഷിയോഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിനത്തിലെ അക്രമ സംഭവങ്ങളിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 38 FIR കൾ. ഇതുവരെ 84 പേർ അറസ്റ്റിലായി എന്നും ഡൽഹി പോലീസ്. 1700 മൊബൈൽ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചു. ചെങ്കോട്ടയിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി. എല്ലാ വീട്ടിൽ നിന്നും ഒരാൾ നിർബന്ധമായും ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണമെന്ന നിബന്ധനയുമായി ഒരു പഞ്ചാബി ഗ്രാമം. വിർഖുർദ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം. ഒരാൾ പോയില്ലെങ്കിൽ 1500 രൂപ ഫൈൻ അടയ്ക്കണം. ഫൈനടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ കുടുംബത്തെ ബഹിഷ്കരിക്കുമെന്നും പഞ്ചായത്ത് തീരുമാനം. കേന്ദ്ര ബജറ്റ് നാളെ രാവിലെ 11 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡിജിറ്റൽ രൂപത്തിൽ ബജറ്റ് അവതരിപ്പിക്കും. 4-5 ഭാഗങ്ങളായി വിഭജിച്ചാകും ബജറ്റ്. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ പ്രത്യേക പദ്ധതികൾ ബജറ്റിലുണ്ടാകും. അടിസ്ഥാന വികസനത്തിലൂന്നിയുള്ള ബജറ്റിൽ നികുതി ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നാണ് സൂചന. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയേക്കും. ആത്മനിർഭർ ഭാരതിന് സഹായമാകുന്ന നിക്ഷേപ സൗഹൃദ പ്രഖ്യാപനങ്ങളും ഉണ്ടാകാൻ സാധ്യത. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധം ബജറ്റ് ദിനത്തിലും സഭയെ പ്രക്ഷുബ്ധമാക്കും. കർഷക സമരം നീണ്ടുപോകുന്നതും ചർച്ചയുടെ പരാജയം പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ ഉന്നയിക്കും. കാർഷിക മേഖലയെ വിശ്വാസത്തിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകാൻ സാധ്യത. കേന്ദ്ര ബജറ്റിൽ കിഫ്ബിക്കെതിരായ നിർദ്ദേശങ്ങളുണ്ടാകുമെന്ന തോമസ് ഐസകിന്റെ പ്രതികരണം. മുൻകൂർ ജാമ്യം എടുക്കലിന് തുല്യമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തിനെതിരാണെന്ന് മുൻകൂട്ടി പറയുന്നു. ഐസകിന്റെ പ്രസ്താവന അപക്വവും നിലവാരമില്ലാത്തതാണെന്നും മുരളീധരൻ. സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. വിതരണം സംസ്ഥാനത്തെ 24,690 ബൂത്തുകളിൽ. പൂർണ്ണമായും കോവിഡ് മാർഗനിർദ്ദേശം പാലിച്ചായിരുന്നു വിതരണം. തുള്ളിമരുന്ന് വിതരണ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ചടങ്ങ്. കോവിഡ് പോസിറ്റീവോ ക്വാറന്റൈനിലോ ഉള്ളവർക്ക് ക്വാറന്റൈൻ കാലാവധി കഴിയുമ്പോൾ വീട്ടിലെത്തി പോളിയോ വാക്സിൻ നൽകുമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 5,266 പേർക്ക് കോവിഡ്. 5,730 പേർക്ക് രോഗം ഭേദമായി. 70,983 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 21 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 3,743. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.94%. കോവിഡ് വ്യാപനം തടയാൻ പോലീസിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധന. സാമൂഹ്യ അകലം ഉറപ്പാക്കാനാണ് പോലീസ് ഇടപെടൽ. മാസ്ക് പരിശോധനയും തുടരുകയാണ്. കോവിഡാനന്തര ലോകത്ത് ഇന്ത്യയ്ക്ക് വലിയ പ്രാധാന്യമെന്ന് പ്രധാനമന്ത്രി. പഴയ കാലത്തെ പോലെ ഇന്ത്യ ഇനിയും കാഴ്ചക്കാരായിരിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല. പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുമെന്നും എൻഡിഎ നേതാക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി. 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 13,052 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധ 1,07,00,000 കടന്നു. 127 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1,54,000 കടന്നു. രാജ്യത്ത് ഇതിനകം 35,00,000 പേർക്ക് വാക്സിൻ നൽകിയെന്ന് ആരോഗ്യമന്ത്രാലയം. ഏറ്റവും അധികം പേർക്ക് വാക്സിൻ നൽകിയത് യുപിയിലാണ്. രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങൾ. രാജ്യത്ത് പുതിയ വാക്സിൻ ജൂൺ മുതലെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സി നമ്പ്യാർ ന്യൂസ് 18നോട്. അമേരിക്കൻ കമ്പനിയായ നോവ വാക്സിന്റെ ട്രയൽ ആരംഭിച്ചു. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയെന്നും പി സി നമ്പ്യാർ. വാക്സിൻ ജനിതക മാറ്റമെന്ന വൈറസുകൾക്കും ഫലപ്രദമെന്ന് പി സി നമ്പ്യാർ. കുട്ടികൾക്കുള്ള വാക്സിൻ ഒക്ടോബറോടെ എത്തുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ. ഗുജറാത്തിലെ 4 നഗരങ്ങളിൽ തുടരുന്ന രാത്രി കർഫ്യൂ 15 February വരെ നീട്ടി. അഹമ്മദാബാദ്, രാജ്കോട്ട്, സൂറത്ത്, വഡോദര എന്നിവിടങ്ങളിലാണ് കോവിഡ് വ്യാപനം തടയുന്നതിന് രാത്രി കർഫ്യൂ നടപ്പാക്കുന്നത്. രാത്രി 11 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. യുകെയിൽ നിന്ന് മടങ്ങിയെത്തുന്ന കോവിഡ് നെഗറ്റീവായ ആളുകൾക്ക് ഇനി ഡൽഹിയിൽ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനില്ല. RT-PCR പരിശോധനയിൽ ഫലം നെഗറ്റീവാണെങ്കിൽ ഹോം ക്വാറന്റൈൻ മതിയെന്ന് സർക്കാർ തീരുമാനം. യുകെയിൽ നിന്ന് വരുന്നവരിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കോവിഡ് രോഗമുള്ളൂ എന്ന വിലയിരുത്തലിനെ തുടർന്ന് ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നു.
ഇറാൻ പൌരത്വമുള്ളവരടക്കം ചിലരെ ഡൽഹി പോലീസിന് പ്രത്യേക സംഘം ചോദ്യം ചെയ്തു. ജെയ്ഷ ഉൽ ഹിന്ദ് എന്ന ഭീകര സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് പിഇടിഎൻ എന്ന ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുവെന്ന് കണ്ടെത്തൽ. അൽഖായിദ അടക്കമുള്ള തീവ്രവാദ സംഘടന ഉപയോഗിക്കുന്നതാണ് പെട്ടെന്ന്. ഇതിന്റെ സാന്നിധ്യമുള്ള ഇലക്ട്രിക് സർക്യൂട്ട് ബോർഡ് സംഭവസ്ഥലത്തു നിന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കോവിഡ് ചികിത്സയിൽ കഴിയുന്ന അണ്ണാ ഡി എം കെ മുൻ ജനറൽ സെക്രട്ടറി വി കെ ശശികല ആശുപത്രി വിട്ടു. ശശികലയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് വിക്ടോറിയ ആശുപത്രി അധികൃതർ. ശശികലയ്ക്ക് ഹോം ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 3 ശശികല ചെന്നൈയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ട്. എടിഎം സ്ഫോടനത്തിൽ തകർത്ത് കവർച്ച നടത്തി മോഷ്ടാക്കൾ. മധ്യപ്രദേശിലെ സത്ന ജില്ലയിലാണ് സംഭവം. ആക്സിസ് ബാങ്കിന്റെ എടിഎം ആണ് തകർത്തത്. സ്ഫോടനത്തിന് ശേഷം ക്യാഷ് ട്രേയുമായി സംഘം കടന്നുകളഞ്ഞുവെന്ന് പോലീസ്. അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ കണ്ടാമൃഗത്തിന്റെ ആക്രമണത്തിൽ ഫോറസ്റ്റ് ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് സംഭവം. നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ വാച്ചർ മഹേശ്വർ ഹസാരികയാണ് കൊല്ലപ്പെട്ടത്. ഒരു വർഷത്തിനിടെ കണ്ടാമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ജീവനക്കാരനാണ് മഹേശ്വർ. ഒഡീഷയിൽ മണ്ണിനടിയിൽ കണ്ടെത്തിയ ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായ പഠനം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 10 നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് പുരാവസ്തു വിഭാഗം കണ്ടെത്തിയത്. ശാസ്ത്രീയമായ പഠനം നടത്തണമെന്ന് സാംസ്കാരിക മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ അയച്ച കത്തിൽ പ്രധാൻ ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ ഗാന്ധി പ്രതിമ നശിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. ശക്തമായ അന്വേഷണം നടത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. 2016 ഇന്ത്യൻ സർക്കാർ സമ്മാനിച്ച ഗാന്ധി പ്രതിമയാണ് കാലിഫോർണിയയിലെ ഡാവിസിൽ നശിപ്പിക്കപ്പെട്ടത്. പ്രമുഖ ഇംപീച്ച്മെന്റ് നിയമവിദഗ്ധർ ട്രംപിനെ കൈവിടുന്നതായി റിപ്പോർട്ട്. ബത് ബോവേഴ്സ്, ഡെബോറ ബാർബിയർ എന്നീ അഭിഭാഷകരാണ് ട്രംപ് സംഘം വിട്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് നടപടിയെന്ന് വിശദീകരണം. ട്രംപിന്റെ ഇംപീച്ച്മെന്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സെനറ്റിലെ ഡെമോക്രാറ്റുകൾക്ക് ബൈഡന്റെ നിർദ്ദേശം. നിലവിലെ സ്ഥിതിയെ വഴിമാറ്റാൻ ഇടവരുത്തരുത് എന്നാണ് നിർദ്ദേശം. ഫെബ്രുവരി 2 വാരത്തിൽ ഇംപീച്ച്മെന്റ് ആരംഭിക്കും. നടപടികളിൽ നിന്ന് ബൈഡൻ വിട്ടുനിൽക്കുമെന്ന് വൈറ്റ് ഹൌസ്. 24 മണിക്കൂറിന്റെ ലോകത്ത് 5 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ്. ആകെ കോവിഡ് ബാധിതർ ഇതോടെ 10,31,00,000 കടന്നു. ഇതുവരെ മരണം 22,29,000. അമേരിക്കയിൽ കോവിഡ് കേസുകൾ 2,60,00,000 കടന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് 4.48 ലക്ഷം മരണം. കാലിഫോർണിയയിലാണ് കൂടുതൽ കേസുകൾ. ഗ്വാന്റനാമോയിലെ തടവ് പുള്ളികൾക്ക് വാക്സിൻ നൽകാനുള്ള നീക്കം നിർത്തിവെച്ച അമേരിക്ക. ഇതുവരെ ആർക്കും വാക്സിൻ നൽകിയിട്ടില്ല എന്ന് പെന്റഗൺ വക്താവ് ജോൺ കിർബി. കടുത്ത വിമർശനം നേരിട്ടതോടെയാണ് തീരുമാനം. ആഫ്രിക്കയിലെ കോവിഡ് വ്യാപനം 35 ലക്ഷം കടന്നു. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 90,000 മരണം. 30 ലക്ഷം പേർ കോവിഡ് മുക്തരായി എന്നും ആഫ്രിക്കൻ രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രം. മെയ് മാസത്തിന് ശേഷമുള്ള ആദ്യ കോവിഡ് മരണം തായ്വാനിൽ റിപ്പോർട്ട് ചെയ്തു. 80 വയസ്സിലേറെ പ്രായമായ സ്ത്രീയാണ് മരിച്ചത്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളായിരുന്നു എന്നും ആരോഗ്യവകുപ്പ്. ഇതോടെ തായ്വാനിലെ ആകെ കോവിഡ് മരണം 8. റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ വക്താവ് അറസ്റ്റിൽ. അനുവാദമില്ലാതെ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് കിറ യർമിഷ് അറസ്റ്റിലായത്. കൂട്ടം കൂടിയെന്ന കുറ്റം ചുമത്തി അറസ്റ്റിലായ കിറയെ ജയിലിലടച്ചു. ബ്രിട്ടീഷ് രാജകുടുംബം 50 വർഷം മുൻപ് നിരോധിച്ച ഡോക്യുമെന്ററി യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു. 1969 BBC സംപ്രേഷണം ചെയ്ത റോയൽ ഫാമിലി എന്ന ഡോക്യുമെന്ററിയാണ് പുറത്തുവന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വിവാദ പരാമർശങ്ങളാണ് നിരോധനത്തിന് വഴിവെച്ചത്. ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രസ്ഥാനത്തിന്റെ നൊബേൽ ശുപാർശ. വർണ്ണവിവേചനത്തിനെതിരെയുള്ള ശക്തമായ ആഗോള പ്രതിരോധം എന്ന നിലയിലാണ് ശുപാർശയെന്ന് നോർവീജിയയിലെ സോഷ്യലിസ്റ്റ് എംപി പീറ്ററിൽ. 2013 ആരംഭിച്ച പ്രസ്ഥാനം ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ മൂലമാണ് ശ്രദ്ധ നേടിയത്. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ 378 ക്യാരറ്റുള്ള വെള്ളവജ്രം കണ്ടെത്തി. 110 കോടിയോളം രൂപ ഈ കല്ലിന് വില വരും. കനേഡിയൻ പൌരനായ ലുക്കാറയാണ് വജ്രം കണ്ടെത്തിയത്. 2012 പ്രവർത്തനം ആരംഭിച്ച കെരോവയിലെ ഖനിയിൽ നിന്ന് ഇതിനകം കണ്ടെത്തിയത് 200 ക്യാരറ്റിലധികമുള്ള 55 വജ്രക്കല്ല്. അമ്മയുടെ മൃതദേഹം 10 കൊല്ലം ഫ്രീസറിൽ സൂക്ഷിച്ച മകൾ ജപ്പാനിൽ അറസ്റ്റിൽ. വീട്ടിൽ മരിച്ച നിലയിൽ അമ്മയുടെ മൃതദേഹം കാണപ്പെടുകയായിരുന്നു. മരണത്തോടെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന ഭയത്താലാണ് ജഡം ഒളിപ്പിച്ചതെന്ന് 48-കാരിയായ മകൾ യുമി യോഷിയാണ്. ലോഗോ മാറ്റി മിന്ത്ര. ലോഗോ സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. സാമൂഹ്യ സംഘടനയായ അവസ്ഥ ഫൌണ്ടേഷനാണ് മുംബൈ പോലീസിന് പരാതി നൽകിയത്. പരാതിയെക്കുറിച്ച് പോലീസുമായുള്ള ചർച്ചയിൽ ലോഗോ മാറ്റാമെന്ന കമ്പനി അറിയിക്കുകയായിരുന്നു. 1 മാസത്തിനുള്ളിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും പുതിയ ലോഗോ എത്തും.
കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുതിച്ചുയർന്നു എന്ന പഠനം. 75% വാട്സപ്പ് ഉപയോഗിച്ചു, 75% പേരും വാട്സപ്പ് ഉപയോഗിച്ചു എന്നാണ് സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാലയുടെ കണ്ടെത്തൽ. വാട്സാപ്പ് ഉപയോഗിക്കണോ എന്നത് 79% ഉപയോക്താക്കളും പുനരാലോചിക്കുന്നു എന്ന് പഠനം. പുതിയ നയം നടപ്പിലാക്കുന്നതോടെ വാട്സാപ്പ് വിടാൻ തീരുമാനിച്ചവരാണ് 28%. ടെലഗ്രാമാണ് വാട്സാപ്പിന് പകരമായി ഭൂരിപക്ഷം പേരും തെരഞ്ഞെടുക്കുന്നത്. സൈബർ മീഡിയ റിസർച്ച് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. 18,489 അനധികൃത വെബ്സൈറ്റുകൾ അടച്ചുപൂട്ടി ചൈന. ഓൺലൈൻ ഗെയിമുകളും ഡേറ്റിംഗ് വിവരങ്ങളും പ്രചരിപ്പിച്ചു എന്ന് കാണിച്ചാണ് ഭൂരിപക്ഷം സൈറ്റുകൾക്കെതിരെയുമുള്ള നടപടി. മൊബൈൽ ഗൂഗിൾ ക്രോമിൽ ഇനി ടാബ് ഗ്രൂപ്പ്സ് ഓപ്ഷനും. ആൻഡ്രോയിഡിലാണ് ടാബുകൾ ഫലപ്രദമായി അടുക്കി വയ്ക്കാനുള്ള സംവിധാനം ആദ്യം നടപ്പാക്കുക. സ്ലീപ് ടൈം ബട്ടണുമായി നെറ്റ്ഫ്ലിക്സ്. സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയത്തിനനുസരിച്ച് ആപ്പ് തനിയെ ക്ലോസ് ചെയ്യുന്നതാണ് പുതിയ സംവിധാനം. ആദ്യം ആൻഡ്രോയിഡ് ആപ്പുകളിൽ ലഭ്യമാകുന്ന ഓപ്ഷൻ പിന്നീട് എല്ലാ പ്ലാറ്റ്ഫോമിലും എത്തും. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കാൻ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ശുഭപ്രതീക്ഷയെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. ചർച്ചകൾ ഇനിയും തുടരും. എന്നാൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടത് സഭാ നേതൃത്വം തന്നെയാണെന്നും ശ്രീധരൻപിള്ള. സംസ്ഥാനത്ത് തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ പുനരാരംഭിക്കണമെന്ന് നടൻ ജയസൂര്യ. സെക്കൻഡ് ഷോകൾ കൂടി തുടങ്ങിയാൽ മാത്രമേ കുടുംബ പ്രേക്ഷകർ സിനിമ കാണാനെത്തുകയുള്ളൂ. തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ വെള്ളം സിനിമയുടെ പ്രത്യേക പ്രദർശനത്തിനെത്തിയതായിരുന്നു ജയസൂര്യ. സംവിധായകൻ പ്രജീഷ് സെനും സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. പത്താൻ എന്ന പുതിയ സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങൾ പങ്കുവച്ച് ഷാരൂഖ് ആരാധകർ. ദുബായിൽ നടക്കുന്ന ചിത്രീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദീപിക പദുക്കോണാണ് ഷാരൂഖിന്റെ നായിക. ബംഗാളി നടൻ ഇന്ദ്രജിത് ദേബ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഗായകൻ സോമദാസ് ചാത്തന്നൂർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം. കോവിഡാനന്തര ചികിത്സയിലായിരുന്നു. റിയാലിറ്റി ഷോകളിലൂടെയാണ് സോമദാസ് കൂടുതൽ പ്രശസ്തനായത്. ഇതര സംസ്ഥാന തൊഴിലാളി തലയ്ക്കടിയേറ്റു മരിച്ചു. സംഭവം എറണാകുളം അമ്പലമേടിനടുത്ത് പിണർമുണ്ടയിൽ. മരിച്ചത് പശ്ചിമബംഗാൾ സ്വദേശി വിശ്വജിത് മിശ്ര. പ്രതി ഉൽപാൽ ബാല അമ്പലമേട് പോലീസിന്റെ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ. മരിച്ചത് അടൂർ സ്വദേശിനി അഞ്ജന. ആത്മഹത്യയാണെന്നാണ് നിഗമനം. 3-ാം വർഷ ആർക്കിടെക്ട് വിദ്യാർത്ഥിനിയാണ്. രാവിലെ സഹപാഠി മുറിയിലെത്തി നോക്കിയപ്പോൾ കട്ടിലിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. കൊച്ചിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. രഹസ്യ പരിശോധനയിൽ 46 ഗ്രാം MDMA 1 കിലോഗ്രാം 200 ഗ്രാം ഹാഷിഷോയിലും 340 ഗ്രാം ഗഞ്ചാവും കണ്ടെടുത്തു. സിറ്റി ഡാൻസ് എഫും സെൻട്രൽ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഒരു യുവതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. കേരള നോൺ അപ്രൂവൽ ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. എയ്ഡഡ് സ്കൂളുകളിൽ 2016 മുതൽ 5 വർഷക്കാലമായി ശമ്പളമോ നിയമന അംഗീകാരമോ ഇല്ലാത്ത അധ്യാപകർക്ക് നിയമന അംഗീകാരം നൽകാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് KPSMA. ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറാകാത്തത് കൊടും വഞ്ചന. M. Vincent MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേമത്ത് ഇത്തവണ പോരാട്ടം കടുകടുക്കും. മണ്ഡലം തിരികെ പിടിക്കാൻ തന്ത്രങ്ങളൊരുക്കി CPM. ശിവൻകുട്ടി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മാറിയാൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി നേമത്ത് വരുമെന്ന് നേതാക്കൾ. ധർമ്മജന ഇറക്കിയാൽ ബാലുശ്ശേരി പിടിക്കാമെന്ന വിലയിരുത്തലിൽ കോൺഗ്രസ്. ധർമ്മജൻ മത്സരിക്കുമെന്ന സൂചന നൽകി മുല്ലപ്പള്ളിയും. LDFനായി ഇത്തവണ SFI സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് മത്സരിച്ചേക്കും. ഒറ്റപ്പാലം സീറ്റിനായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയായ KPSTAയും രംഗത്ത്. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P. Sarinനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. മുൻ പ്രസിഡന്റ് ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് KPSTAയുടെ ആവശ്യം. കേരള സർവകലാശാല BSc കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പരീക്ഷയിൽ വ്യാപക തിരിമറി നടത്തി. 100 വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു എന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ പ്രോ വൈസ് ചാൻസലർ വിശദമായ അന്വേഷണം നടത്തും. മാർക്ക് തിരിമറി നടത്തിയതിന് പരീക്ഷാ വിഭാഗത്തിലെ സെക്ഷൻ ഓഫീസറെ കഴിഞ്ഞ ആഴ്ച സസ്പെൻഡ് ചെയ്തു. സർവകലാശാല അധികൃതർ തിരിമറി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന ആരോപണം. മാർക്ക് കൂട്ടി നൽകാൻ വിദ്യാർത്ഥികളിൽ നിന്ന് ചില ജീവനക്കാർ വലിയ തുക പ്രതിഫലമായി കൈപ്പറ്റുന്നതായും ആക്ഷേപം. സെക്ഷൻ ഓഫീസർമാരുടെ പാസ്വേഡ് ഉപയോഗിച്ച് ആരുടെ മാർക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയർ എന്നും ആരോപണം. എന്നും ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാനല്ല സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി E. P. Jayaraj. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് വികസനത്തിലേക്ക് കുതിക്കുകയാണ് ലക്ഷ്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം അത്ഭുതകരമായ വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടായതെന്നും വ്യവസായ മന്ത്രി.
സംസ്ഥാനത്ത് ഭക്ഷ്യകിറ്റ് വിതരണം അവസാനിപ്പിച്ച് തുക വ്യവസായികൾക്ക് വായ്പ നൽകണമെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി സി നമ്പ്യാർ. രാജ്യത്ത് നിക്ഷേപകർക്കായുള്ള ഏകജാലക സംവിധാനം ഏറ്റവും ഫലപ്രദമായി നടപ്പിലായ സംസ്ഥാനം കേരളമാണെന്നും പി സി നമ്പ്യാർ. വ്യവസായ മന്ത്രി ഇ പി ജയരാജനെ അനുമോദിക്കുന്നതിന് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു പരാമർശം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ന്യൂസ് 18.